നമ്മുടെ ചപ്പാത്തി കേരളത്തിലേക്ക് എത്തിയിട്ട് ഒരു നൂറ്റാണ്ട് തൈകയാണ് ഗവർണറെയമാനും ബി ജെ പി കാരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ പിതൃത്വവും അവർ അടിച്ചെടുത്തേനെ കേരളത്തിൻ്റെ ഭൂപതിവ് ബില്ലും അവർ കുറെ നോക്കി വെടക്കാക്കി തനിക്കാക്കാൻ നടന്നില്ല വൈകിപ്പിച്ചു പക്ഷേ ആറ് മാസത്തിലേറെ വച്ച് താമസിപ്പിച്ച ആ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഗവർണർ ഗവർണറേമാൻ തുല്യം ചാർത്തിക്കഴിഞ്ഞു ഇതിനൊപ്പം തടഞ്ഞു വെച്ച നാല് ബില്ലുകൾ കൂടി യമനൊപ്പിട്ടതോടെ ഈ ബി ജെ പി ഗവർണറുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ ദൗത്യം എന്തെന്ന് വ്യക്തമായി കഴിഞ്ഞു ആ ഭരണഘടനാ തലവിന്റെ രാഷ്ട്രീയ നിലപാട് എത്ര തരംതാണതാണെന്നും വ്യക്തമായി ആറര പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ പ്രതീക്ഷയായിരുന്നു ആ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ അതിന്മേൽ എന്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അടയിരുന്നത് മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടാണ് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് കേരള നിയമസഭയിൽ ഭൂപതിവ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാക്കിയത് എന്നിട്ട് ഗവർണറുടെ അംഗീകാരത്തിന് നൽകി അതൊരു ദാക്ഷിണ്യമില്ലാതെ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ പിടിച്ചു വച്ചിരുന്നത് ഗവർണറുടെ സങ്കുചിതമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെയായിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ തന്നെയായിരുന്നു ലക്ഷ്യം മലയോര ജനതയുടെ വോട്ടുകളായിരുന്നു ബി ജെ പിക്ക് അറിയാമായിരുന്നു ആ വോട്ടുകൾ പകുതിയും കോൺഗ്രസിന്റേതാണെന്ന് അപ്പോൾ ബില്ല് നടപ്പാക്കാൻ കാത്തിരുന്ന മലയോര ജനതയുടെ മുന്നിൽ വോട്ട് വിലപേശലാണ് ബി ജെ പി തങ്ങളുടെ ഗവർണർ വഴി നടത്തിയതെന്ന് വ്യക്തം അതിൻ്റെ ഇടനിലക്കാർ ആ താമരശ്ശേരി ബിഷപ്പും ഭൃത്യന്മാരും പിന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാരും മലയോരത്തെ വോട്ടിൽ നല്ലൊരു ഭാഗം ബി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയാൽ ഗവർണർ ബിൽ ഒപ്പിട്ടയക്കാമെന്ന ബി ജെ വാഗ്ദാനം അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ കണ്ണടച്ച് അംഗീകരിച്ചു കൊടുത്തു എങ്കിലും മലയോര ജനതയുടെ വോട്ടുകൾ ഭൂരിപക്ഷവും ഇത്തവണ പോയതും ഇടത് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് എങ്കിലും പറഞ്ഞ വാക്കിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഗവർണർ ആ ബില്ലിൽ ഒപ്പിട്ട് മേശ ഒഴിച്ചെടുക്കുകയും ചെയ്തു അതാണ് പറഞ്ഞത് ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ രാഷ്ട്രീയ ദൗത്യം മലയോര മേഖലയിൽ വ്യക്തമായി നടപ്പാക്കി ഇതും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബില്ലിൽ ഇടം പ്രശ്നം വഷളാക്കാൻ കോൺഗ്രസിന്റെ പിന്തുണയുടെ ചില കർഷക വിരുദ്ധ ശക്തികൾ മലയോര മേഖലയുടെ നേതാക്കന്മാരായി രംഗത്ത് വന്നിരുന്നു ബില്ലിൽ ഒപ്പിടാതിരിക്കാൻ ഗവർണർക്ക് അവർ നിവേദനം നൽകി ഇത് പഴുതായെടുത്ത ഗവർണർ ഒപ്പിടാതെ ബില്ല് വച്ച് താമസിപ്പിച്ചു ഇടയ്ക്കൊരു ദിവസം ഗവർണർ ഇടത് ഹർത്താലിന്റെ അന്ന് ഗവർണർ മലയോര മേഖലയിലേക്ക് വച്ചു പിടിക്കുകയും ചെയ്തു മലയോര ജനത ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ഇടത് സർക്കാരിൻ്റെ ആ ബില്ലിന്മേലാണ് ഗവർണർ ഇങ്ങനെ അടയിരുന്നത് വെറുമൊരു ബില്ലായിരുന്നില്ല കേരളത്തിന്റെ ജനതയ്ക്ക് ഇത് പട്ടയം കിട്ടിയ ഭൂമിയിൽ കൃഷിയും ഗൃഹനിർമ്മാണവും മാത്രമേ ആക്കാവൂ എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടം തണുപ്പുള്ള സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമത്തെയാണ് ജനതാല്പര്യപ്രകാരം ഇടത് സർക്കാർ ഭേദഗതി ചെയ്തത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമത്തിനനുബന്ധമായി കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്ന ആർ ശങ്കർ അറുപത്തിനാലിലും കെ കെ നാഗരൻ തൊണ്ണൂറ്റി മൂന്നിലും കൊണ്ടുവന്ന ഇരുപത്തിയൊന്ന് ചട്ടങ്ങളും വ്യവസ്ഥകളും മാറ്റുകയും ചെയ്തു ഇനി മേൽപ്പറഞ്ഞ നിർമ്മാണങ്ങൾക്ക് നിയമ നിയമസധ്യത ഉണ്ടാകും കൃഷിഭൂമിയിൽ നിർമ്മിച്ച വാണിജ്യ സ്ഥാപനങ്ങൾ ക്രമീകരിച്ച് നൽകും തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ നിർമ്മാണങ്ങൾക്കും നിയമ നിയമസാധ്യത കൈവരുന്നതോടൊപ്പം ഈ ചട്ടഭേദഗതി പൂർത്തിയാകുന്നതോടെ ഇനി നൽകുന്ന പട്ടയങ്ങൾക്കും സ്വതന്ത്രമായ ഭൂവിനിയോഗം മലയോര മേഖലയിലടക്കം സാധ്യമാകും അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇത്തരം ഒരു നിയമം കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇടുക്കിയിലെ ജനങ്ങൾക്കാകെ ഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗത്തിലുള്ള അവകാശവും അനുവാദവും ഈ ബില്ലിൽ കൈവരും ഈ ബില്ല് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു കാരണവശാലും ഗുണം ചെയ്രുതെന്ന കടുത്ത നിലപാടായിരുന്നു തുടക്കം മുതലേ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന് നമ്മുടെ തങ്കപ്പെട്ട പ്രതിപക്ഷത്തെ കോൺഗ്രസിന്റെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ടായിരുന്നു വി ഡി സതീഷിന്റെയും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും ഒക്കെ ആ ഒരു അകമഴിഞ്ഞ പിന്തുണ കണ്ടതിൻ്റെ നട്ടല്ലെന്ന് നൂത്തുവെച്ച ഗവർണർ അങ്ങനെ ആ ബില്ലോടെ പിടിച്ചു വെച്ചു ഉത്തരേന്ത്യക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലല്ലോ മലയോര ജനതയുടെ കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് അവരുടെ കണ്ണുനീര് എന്നിട്ടും ജനത്തെ തെറ്റേരിപ്പിക്കാൻ നമ്മുടെ താമരശ്ശേരി ബിഷപ്പ് അടക്കം ബിഷപ്പും ബിഷപ്പിൻ്റെ ഇടയന്മാരും ഒക്കെ തലങ്ങും വിലങ്ങും മലയോര മേഖലയിൽ ഓടി നടന്നു അങ്ങനെ ഈ ബില്ലിൻ്റെ പ്രയോജനം ആർക്കാണെന്ന് മറന്നുകൊണ്ടുള്ളൊരു തലമുറന്നുള്ള എണ്ണ തേക്കലായിരുന്നു ഈ ബിഷപ്പ് ചെയ്തത് ബില്ലിൻ്റെ പ്രയോജനം കേരളത്തിൽ മലയോര മേഖലയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമം ലംഘിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് ആരാധനാലയങ്ങൾ അംഗൻവാടികൾ ലൈബ്രറികൾ കമ്മ്യൂണിറ്റി ഹാളുകൾ സ്കൂളുകൾ ആശുപത്രികൾ ക്ലബുകൾ സഹകരണ സ്ഥാപനങ്ങൾ ഇവയ്ക്കെല്ലാം പുതിയ ബില്ലിലൂടെ നിയമസാധ്യത വരും ഇതിലൊക്കെ ഈ കോൺഗ്രസുകാരുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ സ്ഥാപനങ്ങളുമുണ്ട് സഹകരണ സ്ഥാപനമടക്കം അപ്പോൾ അവർ വെളുക്കച്ചിരിക്കും പതിനായിരക്കണക്കിന് വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും അപ്പോൾ അന്ന് ഇടതു സർക്കാരിനെതിരെ ഈ ബില്ല് ഇടതു സർക്കാർ നടപ്പാക്കുന്നില്ല എന്ന വ്യാജേന ഇടുക്കിയിലടക്കം ഹർത്താലിന് നടത്തിയ സംസ്ഥാനത്തൊഴിലീളം ഹർത്താലിന് ആഹ്വാനം ചെയ്ത വ്യാപാര പ്രതിപക്ഷ സംഘടനയും വെളുക്കച്ചിരിക്കും കാരണം അവരുടെ കാര്യം നടന്നു കിട്ടിയല്ലോ ഇത്രയും വിപ്ലവകരമായി ഭേദഗതി കൊണ്ടുവന്ന ഇടത് സർക്കാരിന്റെ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ തന്നെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം മുതൽ തന്നെ കൈക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ അഞ്ച് ബില്ലുകൾ ഒപ്പിടാൻ ഗവർണർ എന്ത് ന്യായമാണ് പറയുന്നത് ഒപ്പടാതിരിക്കാൻ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ടയക്കുന്നു ഇങ്ങോട്ടയക്കുന്നു രാഷ്ട്രപതിക്ക് അയക്കുന്നു ഇപ്പോൾ ഗവർണർക്ക് ഒന്നും പറയാനില്ല എന്നതാണ് സത്യം ഈ ബില്ലിൽ ഏറെ വൈകിയാണ് തുല്യം ചാത്തിയതെങ്കിലും അതിന്റെ പിതൃത്വം എൽ ഡി എഫിന് തന്നെയാണ് ആ പിതൃത്വം ആവശ്യപ്പെടാൻ ബി ജെ പിക്ക് സാധിക്കാതെ പോയി അതിനുള്ള മൂള തലയില്ലായിരുന്നു എന്നിടത്താണ് ബി ജെ പി വീണുപോയത് ഗവർണർ വീണുപോയത് ഇനി അടയിരിക്കാൻ എന്തുണ്ടെന്ന് പരിധി നോക്കുകയാണ് താഴോട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ